ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. പി ഡി പി നേതാവ് പൂന്തറ സിറാജ് അന്തരിച്ചത് കഴിഞ്ഞ 15-നാണ്. സിറാജിൻ്റെ മരണത്തോടെ പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി ചരിത്രമായി മാറിയിരിക്കുന്നു. മദനിയുണ്ടാക്കിയ പി ഡി പി കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് തരംഗമായ പാർട്ടി, മദനി തൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് പരിപോഷിപ്പിച്ച പാർട്ടി. പിന്നീട് ബോംബ് സ്ഫോടന കേസിൽ മദനി ജയിലിലായതോടുകൂടി പി ഡി പിയുടെ ചുമതല ഏറ്റെടുത്തത് പൂന്തറ സിറാജാണ്. പൂന്തറ സിറാജ് മദനിയുടെ ബന്ധുവാണ്. മദനിയുടെ ഭാര്യയുടെ സഹോദരിയാണ് പൂന്തറ സിറാജിൻ്റെ ഭാര്യ. അന്ന് സിറാജിനോടൊപ്പം സുവർണകുമാർ അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. പി ഡി പി മദനി രൂപീകരിച്ചത് മദനിയുടെ ആദ്യ പാർട്ടിയായ ഐ എസ് എസ് നിരോധിച്ചതോടുകൂടിയാണ്. ഐ എസ് എസ് ആർ എസ് എസിന് ബദലായി മദനി വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ്. ഐ എസ് എസും ആർ എസ് എസും തമ്മിലുള്ള സംഘർഷം തിരുവനന്തപുരത്ത് കലാപമായി പൊട്ടിപ്പടർന്നത് 1992. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തെരുവിൽ ഏറ്റുമുട്ടി. ഐ എസ് എസുകാരും ആർ എസ് എസുകാരും തിരുവനന്തപുരത്തെ തെരുവിൽ ഏറ്റുമുട്ടിയപ്പോൾ പൊലിഞ്ഞത് 5 ജീവനുകൾ. 5 ഒന്നുമറിയാത്ത പാവം മനുഷ്യർ വെട്ടേറ്റ് മരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടായി വിഭജിച്ചുകൊണ്ട് ഐ എസ് എസ് എന്ന പാർട്ടി വീണ്ടും നിലകൊണ്ടു ഇവിടെ. ഇതിനിടയിലാണ് മദനിക്ക് ബോംബെയർ ഉണ്ടാകുന്നത്. മദനിക്ക് നേരെ ആർ എസ് എസുകാർ ബോംബറിയുന്നത്. ആർ എസ് എസുകാർ ബോംബറിഞ്ഞപ്പോൾ മദനിയുടെ വലതുകാൽ നഷ്ടപ്പെട്ടു. മദനിയെ ബോംബറിഞ്ഞതിനെ തുടർന്ന് ഉണ്ടായ സംഘർഷം ചെറുതല്ല. ഐ എസ് എസുകാരും ആർ എസ് എസുകാരും പരസ്പരം ഏറ്റുമുട്ടി. തെരുവിൽ രക്തം വീഴുന്ന കാഴ്ചയുണ്ടായി. വീടുകൾ അഗ്നിക്കിരയാക്കുന്ന കാഴ്ചയുണ്ടായി. മതതീവ്രവാദത്തിൻ്റെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വീടുകൾ തെരഞ്ഞുപിടിച്ച് അക്രമികൾ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. കടകൾ കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെ ഒരു കലാപകാലം തന്നെ പി ഡി പി ഉണ്ടാക്കി. പി ഡി പി അല്ല, ഐ എസ് എസ് ഉണ്ടാക്കി. ആ ഐ എസ് എസ് ആണ് പിന്നീട് പി ഡി പി ആയി മാറിയത്. ഐ എസ് എസിനെ കേന്ദ്രം നിരോധിച്ചു. കേന്ദ്രം ഐ എസ് എസിനെ നിരോധിച്ചതിനോടൊപ്പം സംസ്ഥാന സർക്കാരും നിരോധിച്ചു. ഈ സാഹചര്യത്തിൽ മദനി പി ഡി പി എന്ന വ്യത്യസ്തമായ, ഐ എസ് എസിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടി ഉണ്ടാക്കുകയായിരുന്നു. മുസ്ലിങ്ങളും അവർണരും അടങ്ങുന്ന പാർട്ടി, ഈഴവരടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാരും മുസ്ലിങ്ങളും ഉൾക്കൊള്ളുന്ന പാർട്ടി, പിന്നോക്കക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പാർട്ടി, ഇതായിരുന്നു പി ഡി പി. ഇതായിരുന്നു പി ഡി പിയുടെ ലക്ഷ്യം. അധികം വൈകാതെ പി ഡി പിയുടെ ക്രൂരമുഖം പുറത്തു വന്നു. പെരുമാതുറയിൽ എസ് എഫ് ഐ നേതാവ് സക്കീറിനെ വെട്ടിക്കൊന്നതോടുകൂടി പി ഡി പി സി പി എമ്മിൻ്റെ കണ്ണിലെ കരടായി മാറി. ഇരു കൂട്ടരും തമ്മിൽ പിന്നീട് സംഘർഷം പതിവായി. പി ഡി പി പിന്നീട് തൻ്റെ ദിശ വിട്ട്, തങ്ങളുടെ ആശയം വിട്ട് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പി ഡി പിയിൽ പ്രവർത്തിച്ചിരുന്ന സുവർണകുമാർ അടക്കമുള്ളവർ പി ഡി പി വിട്ടു. പി ഡി പി വിട്ട് അവർ തങ്ങളുടേതായ ഇടം തേടിപ്പോയി. പി ഡി പി മദനിയുടെ ഒൺമാൻ ഷോ പാർട്ടിയാണെന്നും മുസ്ലിം തീവ്രവാദം വളർത്താനുള്ള പാർട്ടിയാണെന്നും പി ഡി പിയിൽ നിന്ന് പിരിഞ്ഞുപോയ നേതാക്കൾ പറഞ്ഞു. അങ്ങനെ പി ഡി പി ശോഷിച്ചു. മദനി അറസ്റ്റിലായി ജയിലിലായതോടുകൂടി പി ഡി പിക്ക് നിലനിൽപ്പില്ലാതായി മാറി. പി ഡി പിയുടെ ചരിത്രം അതോടെ അവസാനിച്ചു. ആ ചരിത്രത്തിൻ്റെ അവശിഷ്ടമായിരുന്നു അന്തരിച്ച പൂന്തറ സിറാജ്. കഴിഞ്ഞ 15-ന് അന്തരിച്ച പൂന്തറ സിറാജ് ആ ചരിത്രത്തിൻ്റെ അവസാനത്തെ അവശിഷ്ടമായിരുന്നു, അവസാനത്തെ ആണിക്കല്ലായിരുന്നു. ഇപ്പോൾ പി ഡി പി എന്ന പാർട്ടി മദനിയുടെ പാർട്ടി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിന് അണികളൊന്നുമില്ല. പി ഡി പിയിൽ പ്രവർത്തിച്ചിരുന്നവർ എസ് ഡി പി എയിലും വെൽഫെയർ പാർട്ടിയിലും പ്രവർത്തിക്കുന്നു. അവർ തീവ്രവാദികളായ, തീവ്രവാദ മനസ്സുള്ളവരായി തന്നെ തുടരുന്നു.